season 2. മലയാളത്തിന്റെ ചിരിക്ക് വലിയ മാനങ്ങൾ സമ്മാനിച്ച വേദി ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. മദ്ഹോഷിയാ ഖാമോഷിയാ, മദ്ഹോഷിയാ ഖാമോഷിയാ, ഊഞ്ചായിയാ ഗഹരായിയാ, ഊഞ്ചായിയാ ഗഹരായിയാ, മുഷ്കിൽ ബഡാ ये प्यार है, ये प्यार है. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഫാമിലി മെമ്പർ കോട്ടയം നസീറിന് സ്വാഗതം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് ഇൻഷുറൻസ് സ്റ്റാഫും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഏത് കാര്യത്തിനായാലും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇതിലാണ് കാര്യം. ഇവിടെ ഇതാ നിലനിൽപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം, ഫോർ സ്റ്റാർസ്. ഹലോ, കരച്ചു തുടങ്ങിയ ഇനി ഗൾഫിലുള്ള നിന്റെ ആങ്ങളല്ലേ നാട്ടിൽ വിരുന്നിന് വന്നെന്ന്. അവൻ ലീവിന് വന്ന് അവിടുന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങി വിളിച്ചു പറഞ്ഞു അവൻ അവിടുന്ന് കാറിൽ തിരിച്ചിട്ടുണ്ട്. അവനൊപ്പം ഇവിടെ എത്തും. പിന്നെ അറിയാം, നീ ഞാനും അല്ല വേറെ ആരും അറിയരുത്, വേറെ കൊണ്ടല്ല. പിന്നെ എനിക്ക് ചെറിയൊരു പ്ലാനും പദ്ധതിയെ കൊണ്ട് നമ്മളെ നിലനിൽപ്പ് തന്നെ അവനില്ല, അറിയാലോ. അവൻ വന്നതിന് ചെറിയൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ഞാൻ പറയാം, അതായത് എന്റെ പെങ്ങളെ സുനിത അവനെ കൊണ്ട് കെട്ടിക്കണം. ഒരു കുടുംബത്തിന് ഒരു ദുരന്തം പോരെ, പറയാന്ന് മനസ്സിലാക്കി. അവൻ വേറൊരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സമ്പാദ്യം മൊത്തം അങ്ങോട്ട് പോവോ? പോവോ? അതുകൊണ്ട് അവനെ എന്റെ പെങ്ങളെ കൊണ്ട് കെട്ടിക്കണം. ആ സമ്പാദ്യം നമുക്ക് വരികയും ചെയ്യും, നമ്മളെ പ്രാപാനും പദ്ധതി എല്ലാം നടക്കുകയും ചെയ്യും. പിന്നെ നീ ഞാനും അല്ലാതെ മൂന്നാമതൊരു കുഞ്ഞറിയരുത്. നമുക്ക് കുഞ്ഞില്ലല്ലോ. നമ്മളെ കുഞ്ഞിന്റെ കാര്യമല്ല പറഞ്ഞ, മൂന്നാമതൊരാളറിയരുത്. മക്കളെ, മാമച്ചി എത്തിയടാ. പിന്നെ നമ്മള് മൂന്നല്ലാതെ വേറെ ആരും അറിയരുത്. അപ്പൊ കൊണ്ടുവരുന്നത് ഞാൻ ഇത് എടുത്തോണ്ട് എവിടെങ്കിലും പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവന് മനസ്സിലാവും ഞാൻ എവിടെ പോകുന്നു. അപ്പൊ തന്നെ എന്റെ കൂടി പോരും.
ഒരു കാര്യം ചെയ്യ്, അവൻ കാണാതെ ഈ കമ്പ് എവിടെങ്കിലും വെച്ചിട്ട് അമ്പോ അത് ഇറങ്ങി പറഞ്ഞു. രാത്രിയായി പോയാലേ? അങ്ങനെ രാത്രിയാകുമ്പോ പോരാ, പോടാടാ പോടാ. ഇപ്പൊ ഉറങ്ങുമ്പോ വരാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. കാര്യം ഒന്നും അറിയാം, മിശയം കണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ കടന്ന് ഉറങ്ങുന്നത്. പിന്നെ അങ്ങനെ ഞാൻ വരുന്നു, എടുത്താവാ എന്റെ കൂടെ പോരും. പഠിച്ച് വലിയ മിടുക്കനാണേ, നന്നായിട്ട് പഠിച്ചാലേ അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. ആണോ? അപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ശീല ചേച്ചി നന്നായിട്ട് പഠിക്കുമല്ലേ, അച്ഛൻ ഡെയിലി മുത്തം കൊടുക്കും. നമ്മള് മൂന്നാളും അല്ലാതെ, ഒന്ന് രണ്ട് മൂന്ന് നാല്, അത് വേണ്ട, അത് പോട്ടെ. നമ്മള് മൂന്നാളും അല്ലാതെ നാലാമത്തൊരാളെ ചോറ് കരുത് ആരെയാ പറഞ്ഞേ? മകളെ മക്കല്ലേ, അടുക്കളയിലുണ്ട് ചോറ്. നമ്മളെ പ്രസവിച്ച പൂച്ച എവിടെ കിടക്കുന്നു? ഭാഗ്യം അത് നിന്നത്തില്ല, രക്ഷപ്പെട്ടു. മാമനും ഞാനും ഇവളല്ല, വേറെ ആരും അറിയരുത്, മനസ്സിലായേ? നാലാമത് അറിഞ്ഞാൽ കുഴപ്പം വല്ല ഉണ്ടോ? നാലാമത് അറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? എനിക്ക് ചെറിയ പ്ലാൻ പദ്ധതി ഉണ്ട്. പൊളിഞ്ഞു പൊളിഞ്ഞ് അത് പൊളിയും. സംഭവം തോറ്റി എടാ, ഇവക്കുള്ള അനിയത്തിയില്ലേടാ, ഇവക്കുള്ള അനിയത്തി അടിച്ചോണ്ട് പോയ തോപ്രാംകുടി താമസിക്കുന്ന ജേക്കപ്പില്ലയോ, ഞാൻ അവന്റെ അടുത്ത് കഷ്ടാലത്തിന് ഒന്ന് പറഞ്ഞു പോയി ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. ഞാൻ പറയണം പറയണമെന്ന് കൊറേ നാളായിട്ട് വിചാരിച്ചോണ്ടിരിക്കയാണ്. തുമ്മരുതേ തുമ്മരുതേ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ് ഞാൻ മരിച്ചോളാം. കൊള്ളാം കേട്ടോ, ഇതിന്റെ ഉപയോഗം കഴിയുമ്പോഴേ ഇതെനിക്കൊന്ന് തരുമോ? ഇതെന്തിനാ നിനക്ക്? അവന്റെ കാല് ഞാൻ തല്ലി പിടിക്കും, ആ സമയത്ത് അവരിങ്ങനെ നടക്കാൻ വേണ്ടി. അയ്യോ കൊള്ളാല, നമ്മുടെ കുഞ്ഞാങ്ങൾ വരുമ്പോ നമുക്ക് പിന്നെ വരണ്ടേ? ഞാൻ അന്തസ്സായിട്ട് ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയത്, പക്ഷേ നമുക്കൊരു ജീപ്പും കൂടി വാങ്ങിച്ചു തരാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടുമുളവേ നിനക്ക് എന്തുവാണ് കുറച്ചു നേരം സംസാരിക്കുന്നത്? ഒരു കുടുംബത്തെ കാലിലാണോ നിൽക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി വെക്ക, നീ എവിടുന്ന് എവന്റെ കൂടെ ഇറങ്ങി പോയപ്പോ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നില്ലേ? അതുപോലെ തന്നെ ജവനും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുത്തില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി വയ്ക്ക, എന്റെ കുഞ്ഞ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഈ നാട്ടിലെത്തുമ്പോൾ നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നതാണോ എന്റെ ശരി? വിദ്യാഭ്യാസം അല്ലടോ നിങ്ങൾക്കൊക്കെ, നിങ്ങൾ സംസ്കാരമില്ലാതെ സംസാരിക്കുന്നത്? പാട്ടി തേണ്ടി നാറികളെ നിങ്ങളൊക്കെ സംസാരിക്കുന്നത്? സംസ്കാരം വേണം, സംസ്കാരം അറിയോ? നല്ല കാര്യം, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ രഹസ്യമായിട്ട് മതി മതി നിങ്ങളെല്ലാരും? അല്ല അവനറിയാം രഹസ്യമായിട്ട് മതി മതിയെന്ന്, പക്ഷെ അവനിപ്പോ പരിചയമായിട്ട് ഉറക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട്. അവന് ജീപ്പ് വേണം, നിനക്ക് പ്ലാനും പദ്ധതിയൊക്കെ നടക്കണം. സംഭവം ശരിയാ, പക്ഷെ എന്റെ വീട്ടിൽ രണ്ടാമത്തെ പണിയവൻ നടത്തലാന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് മതി. എന്താ ഞാൻ പൊക്കത്തിരിക്കുന്നുണ്ട്, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതാ പൊക്കത്തിൽ നിന്ന് വീഴുന്നത്. എനിക്ക് നാരം വെച്ചാൽ ഒറ്റ അടിയാൻ പറ്റി പറഞ്ഞിട്ടില്ല മാറിയില്ല. അത് നിങ്ങളൊക്കെ എന്തോ ചെയ്ത് അത് ഞാൻ ഇവിടുന്ന് പോവാൻ വേണ്ടി എന്നെ ആക്കാൻ നിങ്ങൾ ചെയ്തെന്ന് പറ ഗൾഫിലോടെ കാശ് വേണം കാശ്. ആ കാശ് കൊടുത്തതേ ഈ മാമനായ ഞാൻ, അത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാവോ? എന്റെ വായിലിരുന്ന സ്വർണ്ണ പല്ലെടുത്ത് വിട്ടിട്ടാ ഗൾഫിൽ വിട്ടത്. സ്വന്തമായിട്ടൊരു പുഴിപ്പല്ലോലില്ലാത്ത മനുഷ്യനാ. പണ്ട് എന്റെ അളിയെ കിടക്കുന്ന അളിയെ പട്ടിണി കിടന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ് മാമാ രണ്ട് അരിയുണ്ട് ഒരു പഴവും മേടിച്ചു തരുമോ എന്ന്. അപ്പൊ തുണി പൊക്കി കാണിച്ച മാമനാണ്. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു പോരുത്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല കേട്ടോ. ഞാൻ ചോദിച്ചു അവൻ തന്നു. ഇങ്ങനെ നാട്ടുകാർ നെഞ്ചത്തിന്ന് കയറാൻ പറഞ്ഞില്ല, വളർത്തിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലാന്നോ? ഇങ്ങനൊരു ജന്മ എനിക്ക് ജനിച്ചു പോലടാ, ഇറങ്ങി പോടാ. അങ്ങനെ പറഞ്ഞു പോലേ മക്കള് മക്കളിഞ്ഞു.
അങ്ങനെ നാല് പോവൂല. എന്റെ ആര്യ പേസിയെന്ന് പറഞ്ഞു എന്റെ ആര്യ വന്നേ. അളിയാ, ഞാൻ അറിയാൻ ഗൾഫിൽ നിന്നൊക്കെ എന്നൊക്കെ കൊണ്ടുവന്നെന്ന് അറിയാവോ? എന്തോട്ട് നിക്കുന്ന എല്ലാരിക്കും സാറ്റ് ഈ സഖ്യമുറവ് ഇതിനെ പൊക്ക്. മാമയില് പൊങ്ങുന്നില്ല. ഇത് അങ്ങനെ എങ്ങനൊന്നും പൊങ്ങത്തില്ല. ഇതിനെ പൊക്കണമൊക്കെ ഒരു മാർഗം ഒടിഞ്ഞോട്ട് മാറ്. ഈ ഇരിക്കുന്ന ഒരു പാത്രം ചോറ് ആർക്കൊള്ളേടെ? അവിടെ പോയി നിന്റെ നേരമൊക്കെ പോയടാ. എന്റെ മോന്റെ മുടിയൊക്കെ പോയിടാ പോയടാ. നീ എന്താ? ഞാനും കളിക്കുന്നു. എന്തായാലും വന്നതിൽ ഒരു സന്തോഷം. എനിക്ക് നിങ്ങളുടെ അടുത്തല്ല ഒരു കാര്യം പറയാൻ, എനിക്ക് പറയാണ്ട് കൊറേ കാര്യങ്ങൾ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ പറഞ്ഞ ഒരു കുടുംബ ജീവിതം വേണം, ഒരു കല്യാണം ഒക്കെ കഴിക്കണം. അപ്പൊ പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോ നിന്റെ മുറപ്പൻ എന്റെ മോളെ നിനക്ക് അറിയാലോ. സിന്ധു, അയ്യോ സിന്ധു, ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട്. അയ്യോ കുഞ്ഞിലെ മക്കളെ കേട്ടല്ലോ. അടോ അവള് മോളൊക്കെ മുട്ടകാട്ട പെണ്ണായി, ഭയങ്കര സുന്ദരം. ഭയങ്കര സുന്ദരം. സിന്ധുനെ ഞാൻ വിളിച്ചോളാം, നമ്പർ ഒന്ന് പറയൂ. നീ ഇപ്പൊ സിന്ധുനെ വിളിച്ച് പോയി കാണുന്ന കാര്യമൊന്നുമില്ല. സിന്ധുനെ എപ്പൊ ഞാൻ കാണിച്ചുതരാം. നീ ഇവളുടെ മുഖത്തോട്ട് നോക്ക്. ഇവനെ പറിച്ചു വെച്ചേക്കാണ് എന്റെ മോള് സിന്ധു. ഇവന് ബാക്കി നമ്പർ അടി 86 86 86 തൊട്ട് അങ്ങോട്ട് പോകൂലേ ഫോണില്. എന്റെ പെങ്ങള് സുനിതി, നീ കല്യാണം കഴിഞ്ഞാ എല്ലാം ആലോചിച്ചിരിക്കുക. നീ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് നോക്കിയാ മതി. ആ മീസ ഇല്ലാന്നേ അടിച്ചേക്കാലും വലുതാണല്ലോ പിടിച്ചത്. എന്ത് ചെയ്യും? ഒന്നും വേണ്ട, എന്റെ പെങ്ങള് ഏലിക്കുട്ടി അങ്ങ് കെട്ടിക്കോ. നിന്റെ ഏലിനെ വേലിമെ കൊണ്ട് കെട്ടിയാ മതി. ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കണ്ടല്ലേ സത്യം പറഞ്ഞ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. സത്യമല്ലേ? സത്യം ക്ഷീണിച്ചു വന്നില്ലേ? ഞാൻ നിനക്ക് കുടിയെ ചൂടുവെള്ളം എടുത്തിട്ടില്ല. പോടി ഗൾഫിൽ കടന്നവനെ ചൂടുവെള്ളം. ഞാൻ ഐസ് വാട്ടർ കൊണ്ടുവരാം. യഥാർത്ഥ വെള്ളം നിനക്ക് ഏതാ വേണ്ടത് മാമൻ അറിയാമില്ല. മാമ മിണ്ടത്തില്ല. പോ, ഒരാൾ മിണ്ടൂല എന്ന് പറയുമ്പോ പിന്നെ നിക്കുന്ന എന്തിനാ? നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മാമനല്ലേ പറഞ്ഞു മിണ്ടത്തൊന്നും. മിക്ക സമയം നമുക്ക് ഇവിടെ ആഹാരത്തിന് ശേഷമാണ് കക്കൂസ്. പോകുന്ന കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഈ അറബി വാക്കുകൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ഞാൻ കുറച്ചൊരു നേക്ക് കണ്ടുപിടിച്ച്. നമ്മൾ എന്ത് സംസാരിച്ചാലും ഫ്രണ്ടിൽ അല്ല ചേർത്താ മതി. എന്ത് സംസാരിച്ചാലും അല്ല ചേർത്ത അറബി വാക്കായി. അല്ലു അർജുനൻ അറബി അല്ലേ? അല്ലു അർജുനൻ ഞാനോട് ഭയങ്കര ബന്ധമാണ്. അല്ലു അർജുനൻ അളിയനോട് എന്താ ബന്ധം? പുള്ളിക്ക് ഡബ്ബിങ് എനിക്ക് ടാപ്പിങ് എന്ത് ചെയ്യുന്ന അളിയന്റെ മക്കളൊക്കെ എന്ത് ചെയ്യണോ? അഞ്ചു മക്കളല്ലേ അളിയാ? അഞ്ചാ? പിന്നെ ഇപ്പൊ ഒരു ഇരട്ട കൂടെ വന്ന് ഏഴ് കാര്യന്നാണ്. പിള്ളേരുണ്ടാക്കുന്നതിനൊക്കെ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അളിയനാണ് ഇതിന് കാരണം. ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ വരക്കിന് പറഞ്ഞ ഞാൻ ഒരു ടി വി വേണമെന്ന്. ടി വി വേണമെന്ന് പറഞ്ഞ പക്ഷേ ഞാൻ തിരക്കിട്ട് വന്നപ്പോ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വീഡിയോ ഗെയിം വേണമെന്ന് കൊണ്ടുവന്ന. ഈ തിരക്കിട്ട് വന്നാലേ പറ്റിയില്ല. ഈ ഹൈ റേഞ്ചിൽ എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? എന്ത് ചെയ്യുന്നു? എനിക്കൊന്നും വേണ്ടേ. പിന്നെ പോണതിന് മുമ്പ് എനിക്കിത്തിരി ബദാം പരിപ്പ് ഈന്തപ്പഴം കിട്ടിയാക്കൊള്ളാം. അളിയൻ എത്ര പിള്ളേരെന്ന് പറഞ്ഞ? ഏഴ്. എരുതിയിൽ എന്തിനാളിയാ എണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കണം? എനിക്ക് വല്ലാത്തൊരു സംശയം. ഈ ഗൾഫിൽ നിന്ന് വരുമ്പോ എല്ലാരും ഈ അമൃതാഞ്ചം കൊണ്ടുവരണം എന്തിന്? അത് മിക്ക ബന്ധുക്കളെ കൊണ്ട് ഗൾഫുകാർക്ക് തലവേദന ഉണ്ടാവും. അതുകൊണ്ട് അറബി നേരിട്ട് തന്നു പറഞ്ഞാണ് ഈ അമൃതാഞ്ചം.
സ്ഥിരം ശീലമാണല്ലോ ഇവിടെ വന്ന പെട്ടി എല്ലാരും ഉള്ളപ്പം തന്നെ അതിവാസിയേറിയ വടംപടി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അത്ര വലിയ വടംപടിയാണ്. ഇവിടെ എന്താ സംഭവിച്ച? ഞാൻ ഗൾഫിൽ നിന്ന് വന്ന എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു പെട്ടിയും കൊണ്ടുവന്നു. അയ്യോ മാമ, മാമന്റെ മോൻ അവിടെ നിന്ന് വായിന്ന് പറയുമ്പോഴേക്ക് വന്നിരിക്കുന്നു. ഐസ്ക്രീം കയ്പ്പ് ഐസ്ക്രീം കഴിക്കണോ? എന്താ നിർത്തോണ്ട് പോയത്? ഇവിടെ ഷേവിംഗ് ക്രീം നിന്നോണ്ട് ഐസ്ക്രീം വന്ന് ഇത് ഇതിനടുത്ത് ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോകും, വല്ല സംഭവിക്കും. അവനൊന്നും സംഭവിക്കത്തില്ല. മനസ്സിലെ പോപ്പിൻസ് മുട്ടായെന്ന് പറഞ്ഞിട്ട് എന്റെ 50 ഉറക്കക്കുളി എന്നിട്ട് ഇരിക്കുക. ഒരു ഗുരുവില്ല, താപത്തില്ല. ഒരു കാര്യം പറയും, ഈ സോഹം നല്ലല്ലേ കേട്ടോ. ഒരു വീട്ടിൽ കയറി കൊണ്ടൊരു സാധനമൊക്കെ കട്ട് എടുക്കുന്നത് നല്ല പോലെ ചുമരി ചുമരി മോശം. അങ്ങനെ പറയുന്നത് അതേ പറയുന്നത് ചുമരി. എന്തുവാണ് ഞാൻ കേൾക്കുന്നത്? ഒരു മര്യാദ നിനക്ക് വന്ന സാധനം മൊത്തം അച്ഛടുത്ത് വെച്ചിട്ടില്ലേ? അളിയാ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നേരമായാലും അളിയാ പറയാൻ തുടങ്ങിട്ട് അങ്ങ് പറ. പിന്നെ ഇനി ഞാൻ എല്ലാരും ഞാൻ അളിയനൊരു സന്തോഷമില്ലേ? നമുക്ക് കുറച്ച് അളി എത്ര ദിവസം ഇവിടെ കാണും? ഞാൻ രണ്ടു മാസം. രണ്ടു മാസം? അപ്പൊ നമുക്ക് എല്ലാരും കൂടെ ഒന്ന് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കാം. കാരണം ഇനി എനിക്ക് തിരിച്ചു പോണ്ട. ഇനിയങ്ങോട്ട് തിരിച്ചു വരണം. കാരണം അവിടെ ജോലി ചെയ്യുന്ന വിദേശ മലയാളികളെ മൊത്തം ഇങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ജോലിയൊക്കെ പോയി. എന്നിരുന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമില്ല കേട്ടാ. കാരണം ഈ ഉള്ള സാമ്പത്തികം വെച്ച് ഇവിടെ നിങ്ങൾക്കെല്ലാം തന്ന് ഈ ചെറിയൊരു വീടുണ്ടാക്കി. അപ്പം ഞാൻ സംതൃപ്തനാണ്. ഇനിയുള്ള കാലം ഞാൻ ഇവിടെ അടിച്ചു പൊളിച്ച് നമ്മൾ എല്ലാ വീട്ടിലും ഞാൻ വരും. എല്ലാ വീട്ടിലും നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കും. നാളെ അല്ലയോ തുരിച്ചടിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വരുന്നത്. തുരിച്ചെന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ ഉണ്ണിയെ? പോവാ. എന്തൊരു തുരിശ്? തുരിച്ചടിക്കാൻ ഹെലികോപ്റ്റർ പോവാ. അയ്യോ എന്റെ 7 മക്കളെ പോണം. അവിടെ റബ്ബറിന് തുരിച്ചടിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ഇപ്പൊ അവിടെ വേണ്ടേ? അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യം ഓക്കെ പോലും സമയത്ത് സ്റ്റാർട്ട് ആവാത്ത ഒരുപാടൊക്കെ പോയി. ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ 6 മണിക്കുള്ള വണ്ടി പിടിക്കാനി. മാമനും പോടാ. അപ്പൊ അല്ലടാ, പിന്നെ അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളല്ലേ. അപ്പൊ ഞാൻ അടുത്താഴ്ച അങ്ങോട്ട് വരാം. അവിടെ ഒരാഴ്ച നിക്കാം. എന്റെ മരുമോനെ, മക്കൾ അങ്ങോട്ടൊന്നും വരട്ടെ. മാമനത്തിലേക്ക് ആളുകൾ നോക്കിച്ചോട്ട് വരത്തില്ലയോ? ഒരു ചെറുക്കത്തെ ഒരു തമാശ. മക്കൾ പറഞ്ഞു മരി ഒന്നും പറയണം. നീ എന്റെ കാര്യം നോക്ക്. ഞാൻ അകത്ത് ബാഗ് ഇരിപ്പുണ്ടെടുത്ത മക്കളെ, അച്ഛൻ പോയി ബാഗ് എടുത്തോട്ട്, നമുക്ക് പോടാ. എന്ത് പറ്റിയാ? അത് വേറെ ഒന്നുമല്ല, കരിങ്ങണ്ടല്ലേ. അവരൊരു നിലനിൽപ്പ് അവർ നോക്കി അവരൊക്കെ പോയി. സത്യം സത്യമല്ല, സത്യം. നീ അവരെ അങ്ങ് ആരും പോയി തോക്കരുത്. എടാ നീ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു, നീ അവിടെ താമസിക്കണം. ഈ വീട് എന്റെ വീടല്ലേ? ഈ വീട്? അയ്യോ അത് ശരിയാകത്തില്ലേ. അല്ലേ, ഞാനേ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ കിട്ടി ഇവിടെ അങ്ങ് താമസിക്കാം. ഞാനും എന്റെ ഭാര്യയും അതുമല്ല, വരുന്ന പെണ്ണുകളോട് ചേർത്തില്ലെങ്കിലും ശരിയല്ലേ. ഓക്കെ എന്നാ കാണാം. ഞാൻ ഒന്നും കഴിച്ചില്ല, വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി. ഒന്നും കാര്യമില്ലല്ലോ, അപ്പോഴൊക്കെ തിന്നാ വേണം. അങ്ങോട്ട് തരാം, ഇവിടെ ഇറങ്ങിയിരിക്കും. അല്ല ഞാൻ ഒരുപാട് നാളെ ഈ ഗൾഫിലെ കിടന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു ആഹാരം കഴിക്കാനുള്ള കൊതികൊണ്ട് ഓടി വന്നതാണ്. ഹോട്ടലിൽ നിന്നും കഴിച്ചില്ല. അലിയ ഞാൻ തിന്നേണ്ട ബാക്കി ചോറുണ്ട് അലിയ. വേണോ? അലയ തിന്ന, അലയ തിന്ന.
കണ്ണു നിറഞ്ഞ് പടിയിറങ്ങുമ്പോൾ മനസ്സുനിറയെ പ്രതീക്ഷകൾ കൂടെ കൂട്ടിയവരാണ് പ്രവാസി. സ്വന്തം വീട്ടിൽ വിരുന്നുകാരനായി എത്തുന്നവനാണ് പ്രവാസി. തിരിച്ചുപോക്ക് എന്നാണെന്ന് കുശലം ചോദിക്കുന്നവരോട് ഉള്ളിൽ വേദന അടക്കി പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഉടരെയെന്ന് പറയുന്നവനാണ് പ്രവാസി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ കഷ്ടപ്പാട് എന്ന് ചിന്തിക്കുന്നവനാണ് പ്രവാസി. പിറന്ന മണ്ണിലൻ സൗഹൃദമോർത്ത് കരയും ഞാനും പ്രവാസി. വിതച്ച വയലും ചതിച്ച മണ്ണും ഓർക്കും ഞാനും പ്രവാസി. ആ നല്ല കാലമെല്ലാം ഒരു കനവ് മാത്രമെന്നോ ഞാൻ കണ്ട സ്വപ്നമെല്ലാം മരുഭൂമി കൊണ്ടുപോയോ. മരുഭൂമിയിൽ മരവിച്ചു പോയവരെ പ്രവാസി സുഹൃത്തുക്കളെ, തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എക്കാലത്തും നിങ്ങൾക്ക് തുണയാകട്ടെ. പ്രവാസികൾക്ക് ടീം ഫോർ സ്റ്റാർസിന്റെ ബിഗ് സല്യൂട്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു സെൽഫ് എസ്റ്റീം ഉള്ള ടീം തന്നെയാണ് നമ്മുടെ ഫോർ സ്റ്റാർസ്. എന്തായാലും ഇന്നത്തെ ആക്ടിന്റെ ജഡ്ജ്മെന്റ് നമുക്കറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. രംഗപൂജ കളിക്കാൻ വേണ്ടി വന്നതാ? അയ്യോ, സോമനല്ല, നടി ശോഭന. ഒന്നുറക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടേനെ. മോൻ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലൊരു സിനിമാ നടനാകാൻ ആഗ്രഹം. അപ്പൊ മോനോ? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റൊരു നടൻ. ബാഹുബലിയെ പുറകിന്ന് കുത്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. മാനി അദ്ദേഹത്തിന്റെ പേര് ഞാൻ വായിക്കാം. കടപ്പ കപ്പട. യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഭൽവാൽ ദേവൻ പ്രധാനമന്ത്രി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നിങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റിലെ ചരടുകൾ നമുക്ക് പരിചയമുള്ള ചരടുകളാണ്, പക്ഷേ അത് അവസാനം കൂട്ടിക്കെട്ടിയ രീതി അത് അതിമനോഹരമായിരുന്നു. അതേപോലെ തന്നെ അളിയൻ ഗൾഫിലാവുമ്പോൾ അളിയൻ്റെ സ്വത്തിന് വേണ്ടി കടികൂടുന്ന സഹോദരങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ തന്മയത്വമായ അഭിനയത്തിലൂടെ ഞങ്ങളിലേക്ക് അത് നല്ല രീതിയിൽ പകരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്ത് പണിയെടുക്കുന്ന ആൾക്കാർ അവരവിടെ വിയർപ്പൊഴുക്കുന്നത് അത് ബന്ധുക്കൾ മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, നമ്മുടെ നാട് തന്നെ തിരിച്ചറിയണം എന്നാണ് നിങ്ങൾ ഇതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ നൽകിയ സല്യൂട്ടിന് ഞങ്ങളുടെ വക ഒരു വലിയ സല്യൂട്ട്. ഓൾ ദി ബെസ്റ്റ്. ഈ സ്കിറ്റ് നമുക്ക് എല്ലാ പ്രവാസി മലയാളികൾക്കും വേണ്ടി സ്പെഷ്യലായിട്ട് അങ്ങ് സമർപ്പിച്ചേക്കാം. ഏറ്റവും കൂടുതൽ കഷ്ടമുള്ള കാര്യം പിറന്ന വീട്ടിൽ വരുമ്പോൾ വിരുന്നുകാരെ പോലെ ആകേണ്ട ഒരവസ്ഥ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നാ തിരിച്ചു പോകേണ്ടതെന്ന് കേൾക്കാത്ത ഒരു പ്രവാസിയും ഉണ്ടാവത്തില്ല. അതേപോലെ സ്ഥിരമായിട്ട് അവർ കൊണ്ടുവരുന്ന കുറച്ച് സാധനമുണ്ട്, പാൽപ്പൊടി, ചോക്ലേറ്റ്, പെർഫ്യൂം. അതിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ചിന്തിക്കുക, അമൃതാഞ്ചൻ എന്തിനായിരിക്കും എന്ന്. അതിന് നിങ്ങൾ പറഞ്ഞൊരു മറുപടി കോമഡി രൂപേണ ബന്ധുക്കൾ അല്ലെങ്കിലും ഒരു തലവേദനയാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അത് കലകേട്ടോ. താങ്ക് യു ശ്വേതജി. ടീം ഫോർ സ്റ്റാർസ് പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തൊരു ചെറിയ ഡെഡിക്കേഷൻ, ദാറ്റ് ഈസ് റിയലി എ ഹ്യൂജ് സല്യൂട്ട് ഫോർ ദം. പിന്നെ ലൈവായിട്ട് ആ ആദ്യത്തെ ആ ഒരു ഫിസിക്കൽ ഇതെല്ലാം ഇല്ലേ, പ്രസാദ് ആണെങ്കിലും സജിൻ ആണെങ്കിലും അപ്സര ആണെങ്കിലും സൂര്യ ആണെങ്കിലും നമ്മുടെ ജിഷു ആണെങ്കിലും ശ്യാം ആണെങ്കിലും എല്ലാവരും ഓ എന്തോ ഒരു കിഡിലനായിട്ടാണ് നിങ്ങളെല്ലാവരും പെർഫോം ചെയ്തത്. അൽ ചേർത്ത് പറഞ്ഞാൽ എല്ലാം അറബിയാണ്. അപ്പോൾ അല്ലു അർജുൻ ഒരു അറബിയാണോ?
അതല്ല, ചെറിയ ചെറിയ ജോക്സ് ആണെങ്കിലും ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. അത് ഒരു നമ്മൾ പുഷായിട്ട് ഒരു ജോക്ക് പറഞ്ഞതല്ല, ദാറ്റ് വാസ് റിയലി ബിലീവബിൾ. താങ്ക് യു. നസീർക്ക ടീം ഫോർ സ്റ്റാർസ്, നിലനിൽപ്പ് റൗണ്ടാണ്. ഈ സ്കിറ്റ് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നിങ്ങൾ നിലനിൽക്കും. അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരാളൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രവാസികൾ എൻജോയ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്കിറ്റ് വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഔട്ട് ഓഫ് 20 നസീർക്ക 19. ശ്വേതജി 19 out of 20. Out of 40 ജ്യോതിഷേട്ട 39 out of 40. റിമി 19. ടീം ഫോർ സ്റ്റാർസിന്റെ നിലനിൽപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96 on 100. നമ്മുടെ ഇന്നത്തെ മലയാള സിനിമയിലെ ദുൽഖർ സൽമാന്റെയും കാളിദാസന്റെയും ഒക്കെ ഒരു കുട്ടിക്കാലം എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഇനി അതിനുള്ള ആൻസറുമായിട്ട് നമ്മുടെ ടീം ചിരിക്കുടുക്ക ഈ വേദിയിലെത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. രംഗപൂജ കളിക്കാൻ വേണ്ടി വന്നതാ? അയ്യോ, സോമനല്ല, നടി ശോഭന. മോൻ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു സിനിമാ നടനാകാൻ ആഗ്രഹം. അപ്പൊ മോനോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റൊരു നടൻ. ബാഹ്ബലിയെ പുറകിന്ന് കുത്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. മാനി അദ്ദേഹത്തിന്റെ പേര് ഞാൻ വായിക്കാം. കടപ്പ കപ്പട ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരു പെണ്ണ് കാരണമാണ്. യുദ്ധം ജയിച്ചു വന്നപ്പോൾ ബൽവാൽ ദേവൻ പ്രധാനമന്ത്രി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ചാനൽസിലും ഒരുപാട് ജോണേഴ്സിലുള്ള അവാർഡ് നൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഇവിടെ ഇതാ 1990s സെറ്റ് ചെയ്ത ഒരു അവാർഡ് നിഷയുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സിനിമാ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമ്മുടെ പ്രിയ ടീം ചിരിക്കൊടുക്ക. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അത്രയൊന്നും വിഭവ സമൃദ്ധമല്ലാത്ത 1995 കാലഘട്ടത്തിലെ ഒരു അവാർഡ് ദാന ചടങ്ങ്. മലയാളി സിനിമാ പ്രേക്ഷകർക്കും നമസ്കാരം. വെള്ളിത്തിരയിലെ താരങ്ങൾ അരങ്ങ് തകർക്കുന്ന ഈ അവാർഡ് നിശയിൽ ആവേശം പകരാൻ എത്തിയിരിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഈ ഉത്സവരാവ് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാനായി കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനും അതിലുപരി കേരള മുഖ്യനും കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ അവരെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മലയാള ചലച്ചിത്ര പുരസ്കാരരാവി എന്നെ വിളിച്ചത് വളരെയധികം സന്തോഷം. ഈ ചലച്ചിത്ര നിശ ഞാൻ ഔപചാരികമായി തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുന്നു. ജയ് ഗുരുവായൂരപ്പൻ. താങ്ക് യു സർ, താങ്ക് യു. ഇനി ഒരു രംഗപൂജയോടുകൂടി ഈ ആഘോഷ രാവിന് നിറം പകരുവാൻ വേദിയിലേക്ക് എത്തുന്നത് സോമന. എന്താ? അല്ല, രംഗപൂജ കളിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, സോമനല്ല, നടി ശോഭന. ഒന്നുറക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടേനെ. ഓ, തൊണ്ടവട്ടി വിളിച്ചു പറഞ്ഞിട്ടും സാറ് കേട്ടില്ലയോ? സാറേ, പെട്ടെന്ന് മുക്കോ, ഈ ആളത്ര ശരിയല്ല. ഞാനും
നീ എവിടെ നോക്കിയായി വായിക്കുന്നത്? എനിക്ക് രാത്രി 7 മണി കഴിഞ്ഞ മാല കണ്ണ. 7 മണി കഴിഞ്ഞാ എന്റെ കണ്ണ് നിന്റെ മാലയല്ല. ഇനി വേദിയിൽ നൃത്ത വിസ്മയം തീർക്കുവാൻ ക്ഷണിക്കുന്നു നടനും സർവോപരി നർത്തകനുമായ രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസ ഗാനം മഞ്ജു തെന്നൽ കൊഞ്ചി വീശി. നിർത്ത്, സാറിന് എപ്പോഴും ഒരൊറ്റ പാട്ടേ ഉള്ളോ? സോറി, ഇതെന്റെ എൻട്രി മ്യൂസിക്. രംഗപൂജയ്ക്ക് വേണ്ടി ഞാൻ വേറൊരെണ്ണം കരുതിയിട്ടുണ്ട്. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസ ഗാനം. വായും തുറന്നിങ്ങനെ കൈ നീട്ടി നിൽക്കാവുന്ന അകത്ത് കയറി പോ സാറേ. ആദ്യ അവാർഡിലേക്ക് കടക്കുകയാണ് മികച്ച സഹനടൻ. നിരവധി അനവധി സിനിമകളിലൂടെ വില്ലനായും നായകനായും സഹനടനായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പാവം സുകുമാരൻ. പാവോ? ആ, അയ്യോ പാവം. ഹൃദയ സഖി നീ അരികിൽ വരും, കനവുകളിൽ നീ മധുപകരും, രാഗമനോഹരി നീ അണയുമ്പോൾ മമവിഴികളിൽ ഒരു പുതുമലർ വിടരുകയായി. അയ്യോ പാവ്. താങ്ക് യു സർ. അയ്യോ കുട്ടിയുടെ കാര്യമല്ല, അമ്പടി കള്ളേ. അതെ, കുടിക്കാൻ ചായയോ അതോ കാപ്പി? അയ്യോ സാറേ, ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, അവാർഡ് നിശയാണ്. അതെന്താ, അവാർഡ് നിശയിലാരും ചായയും കാപ്പിയും കുടിക്കത്തില്ലേ? അല്ല സർ, ഇതാരൊക്കെ? എന്റെ മക്കൾ രാജേന്ദ്രൻ. അത് കൊള്ളാം. രണ്ട് മക്കൾക്കും കൂടി ഒരു പേരോ? ഞാൻ രാജു. ഞാൻ ഇന്ദ്രൻ. ഹായ്, നല്ല പേര്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് റാണി. വട്ടപ്പേര് വട്ടപ്പാറ മഹാറാണി. കൊള്ള, നല്ല സ്റ്റൈലും പേര്. അടുത്ത തവണ കാണുമ്പോഴേ ഈ വട്ടപ്പാറ കാണരുത്. മോനെ, മോന് ആരാവാനാണ് ആഗ്രഹം? എനിക്കേ എന്റെ അച്ഛനെ പോലൊരു സിനിമാ നടനാകാൻ ആഗ്രഹം. അപ്പൊ മോനോ? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റൊരു നടൻ. എനിക്ക് വേണം ഈ അവാർഡ്. ഞാനാ മൂത്തത്, ഈ അവാർഡ് എനിക്ക് വേണം. അയ്യോ, ഇവന്മാരെ കൊണ്ട് ഞാൻ പിന്നെ എന്തോ. മല്ലിയും മുളക്. മല്ലി മുളകോ? മല്ലി മുളക്. ഇവന്മാരെ ഒന്ന് വിളിക്കും. രാജു ഓടിക്കൂ. അയ്യോ കണ്ടില്ലേ, ഇവളെ കണ്ടാലേ പേടിയ. മക്കൾക്കോ? അല്ല, എനിക്ക്. ഇനി നമ്മക്കല്പം പൊട്ടിച്ചിരിച്ചാലോ? അടുത്തതായി വേദിയിൽ ഒരു മിമിക്രി പെർഫോമൻസുമായി എത്തുന്നു കലാഭവനിലൂടെ മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ശ്രീ ജയറാം. കൈവിടാതെ വളർത്തും കാഞ്ചന കൂട്ടി ഉറക്കും. നമസ്കാരം സാർ. എന്നെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി മനസ്സിലായി. ഏതായി തെണ്ടി? എന്റെ മകനാടി കാളി. എന്റെ മകനാണെന്ന് കാളിദാസൻ. ഇനി സാറിന്റെ പെർഫോമൻസിലേക്ക്. നമസ്കാരം. ആദ്യമായിട്ട് നിത്യഹരിത നായകൻ പ്രേം നസീർ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങളെ കാണുമ്പോൾ ഞാനാകെ കോരിത്തരിച്ചു പോവുകയാണ്. ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇതെന്താ ഇങ്ങനെ? ഇത് നസീറിന്റെ കുട്ടിക്കാലം. മോനും മിമിക്രിയ. അയ്യോ. അടുത്തതായിട്ട് നമുക്ക് ഉലക നായകൻ കമൽ ഹാസൻ. ഞാനും നീയും പ്രേമത്തിലാണെന്ന് എല്ലാവരും പറയുന്നു. എന്താച്ചനം എന്താച്ചനം. പിന്നെയും കരയുന്നു. അയ്യോ, കരച്ചിലല്ല, കമലഹാസന്റെ കുട്ടിക്കാലം. ഇവനും മിമിക്രിയ, പക്ഷെ ഇവിടെ ഇറക്കില്ല, അതൊക്കെ വേറെ. അയ്യോ കരയല്ലേ മോനെ, മോന് തൂവല് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കി തരാം. അയ്യോ മോനെ കരയല്ലേ, മോനിതേ മണ്ണുകൊണ്ട് കളിവീടുണ്ടാക്കി തരാം. അയ്യോ ഇങ്ങനൊന്നും പറഞ്ഞാൽ ഇവൻ കരച്ചിൽ നിർത്തില്ല. മോനെ, മോനിതേ അപ്പ പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി തരാം. കണ്ട കണ്ട എങ്ങനെയുണ്ട്. എന്നാ ഞാനങ്ങട്.
താങ്ക് യു ജയറാമേട്ടൻ. അടുത്തതായി വേദിയിൽ മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡാണ് മലയാള സിനിമയ്ക്ക് മലയാളികൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഹാസ്യ താരം ശ്രീനിവാസൻ. ഒരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? എന്ത്? അല്ല, ഇങ്ങനെ അളന്നളന്ന് വന്നോണ്ട് ചോദിച്ചതാ. കുട്ടി ഭൂമി അളന്നതല്ല, ഇതാണ് എന്റെ സ്റ്റൈൽ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനിയത്തിനുള്ള പുരസ്കാരം നൽകുകയാണ്. പുരസ്കാരം മാത്രമേ ഉള്ളൂ, ക്യാഷ് പ്രൈസ് ഒന്നും ഇല്ലേ? ഉണ്ട്, 5001 രൂപ ക്യാഷ് പ്രൈസ്. പ്രിയരെ, എനിക്ക് കിട്ടിയ ഈ ക്യാഷ് പ്രൈസ് പാവപ്പെട്ട 3 പേർക്ക് ഞാൻ നൽകുകയാണ്. ഇതാവണം ഒരു കലാകാരൻ. അദ്ദേഹത്തിന് കിട്ടിയ 5001 രൂപ പാവപ്പെട്ട 3 പേർക്ക് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. ആരാണ് സർ ദുരിതം അനുഭവിക്കുന്ന ഈ 3 പേർ? എന്റെ ഭാര്യയും 2 ആൺമക്കളും. സർ, കോമഡിക്കുള്ള അവാർഡ് കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു കോമഡി കാണിക്കൂ സർ. എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? എന്താ സർ? കോമഡിക്ക് അവാർഡ് കിട്ടിയ ഞാൻ ഇവിടെ വന്ന് കോമഡി കാണിക്കണം. അപ്പൊ വല്ല ടി.ജി. രവിക്കോ ജോസ് പ്രകാശിനോ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്താ എന്നെ നിങ്ങളുടെയൊക്കെ ഗതി? ഇവിടെ വന്നവരല്ല, അവരുടെ മക്കളുമായിട്ടാണ് വന്നത്. സാറിന്റെ മക്കളാരും വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്, എന്റെ മൂത്ത മകൻ വിനീത്. ഹായ്, നമസ്കാരം മോനെ. നമസ്കാരം മമ്മി. മോന്, ആരാകാനാണ് ആഗ്രഹം? അച്ഛനെ പോലെ എഴുത്തുകാരൻ ആവാനാണോ നടനാവാനാണോ? എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് 2 ആകണം. ഇത് 2 ആയില്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ പാട്ടിന് വിടും, കേട്ടോടോ? ഇന്ന് ഞാൻ എന്റെ പാട്ടിന് പോവാം. ടാറ്റാ. താങ്ക് യു സാർ, അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ, നമുക്ക് പ്രത്യാശിക്കാം. മോനെ കൊണ്ടുവന്ന എന്റെ കാശൊന്നും കിട്ടിയില്ല. വൗ, വാട്ട് എ കോമഡി. താങ്ക് യു ശ്രീനി സർ. അടുത്തതായി വേദിയിൽ ഒരു റോക്കിംഗ് പെർഫോമൻസ് ആണ്. മദ്യം വിഷമാണെന്നും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുമുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ രവികുമാർ അവതരിപ്പിക്കുന്ന ഒരു ആക്ഷൻ സോങ്. എൻ സ്വരം പൂവിടും കാനമേ, എൻ സ്വരം പൂവിടും കാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി. റാണി, ഇതിൽ നിന്നും എന്ത് മെസ്സേജ് ആണ് ജനങ്ങൾക്ക് കിട്ടിയത്? ഇത് കണ്ടിട്ട് മദ്യം വിഷമാണെന്നുള്ള മെസ്സേജ് അല്ല എനിക്ക് തോന്നുന്നത്, മദ്യം കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് എന്തോ വിഷമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി മികച്ച നടനുള്ള പുരസ്കാരമാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ, മലയാളികൾക്ക് കിട്ടിയ സൂപ്പർ താരം ശ്രീ മമ്മൂട്ടി. മധുമാസപ്പൊന്നിലൂടി ധനുമാസപ്പൂപ്പടകൂടി മലരം തന്മനതാരും കളിയാടുമ്പോൾ, മധുമാസപ്പൊന്നിലൂടി ധനുമാസപ്പൂപ്പടകൂടി മലരം തന്മനതാരും കളിയാടുമ്പോൾ. സർ, ഈ അവാർഡ് ഏറ്റുവാങ്ങിയാലും? നമസ്കാരം, ഈ അവാർഡ് എനിക്കുള്ള അവാർഡല്ല. അയ്യോ സർ, ഇത് സാറിനുള്ള അവാർഡാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് എനിക്കുള്ള അവാർഡല്ല. അയ്യോ സാറേ, ഇത് സാറിന് തന്നുള്ള അവാർഡാണ്. എന്റെ പൊന്നനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള അവാർഡാണ്. അയ്യോ, ഇത് പറയാനാണ് ഇത്ര വളച്ചു കെട്ടിയത്? സംഘാടക സമിതി വക ഒരു പ്രത്യേക അറിയിപ്പ്. KLE 369 വെള്ള ബെൻസിന്റെ ഡ്രൈവർ ഈ പരിസരത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാറിന്റെ അടുത്ത് എത്തേണ്ടതാണ്. അതെന്റെ കാറാണല്ലോ. സാറേ, 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 എന്തോ സാറിന്റെ മോൻ കാറിലാണ്. അതെ, എന്റെ മകൻ കാറിലാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, സാറിന്റെ മോൻ കാറിൽ കിടന്ന് ഭയങ്കര കാറിലാണ്. വിവർത്ത് കേട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് കിടന്ന് കരയുന്നത്? എനിക്ക് വാപ്പയുടെ കൂളിംഗ് ഗ്ലാസും പിന്നെ കാറിന്റെ താക്കോലും. അയ്യോ മമ്മൂക്ക, അതങ്ങ് ഊരി കൊടുത്താരേ, അവൻ കിടന്ന് കരയുന്ന കണ്ടില്ലേ? നീ എന്നല്ല, ഇനി ആര് പറഞ്ഞാലും ഈ കൂളിംഗ് ഗ്ലാസും കാറിന്റെ താക്കോലും ഞാൻ ആർക്കും കൊടുക്കുകയല്ല. മോനെ പറഞ്ഞത് കേട്ടോ, പാപ്പയ്ക്ക് മോനോട് തീരെ സ്നേഹമില്ല. മോന് പാപ്പയോട് സ്നേഹം ഉണ്ടോ? എനിക്കും പാപ്പയോട് സ്നേഹമില്ല. പിന്നെ മോൻ ആരെ ഇഷ്ടം? ഉപ്പുപ്പ. എന്റെ ഉപ്പുപ്പ എനിക്ക് ഇഷ്ടം. ഇങ്ങനെയൊക്കെ അറിയോ,
ഈ സ്റ്റേജ് നിൽക്കുന്നത് ചെറുപ്പ തലത്തില്, അതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഈ ചെറുക്കനെ എന്തൊക്കെയായി പറയുന്നത്? പ്ലീസ് ആരെങ്കിലും കുട്ടി അവിടെ നിന്ന് പിടിച്ചു മാറ്റുവോ? എടാ മനുഷ്യനെ നാണം കെടുത്ത് ഇറങ്ങിപ്പോടാ. ഈ ചലച്ചിത്ര അവാർഡിന് ഇന്ന് ഈ വേദിയിൽ തിരിച്ചില വീഴുകയാണ്. അതെ, എനിക്കും കൂടെ ഒരു അവാർഡ് വേണം. ഈ അവാർഡ് എനിക്കുള്ള. ആരും ബഹളം വെക്കണ്ട, ഞാനൊരു സാക്ഷ്യം പറയട്ടെ. ഈ അവാർഡ് ഞാനെടുത്തോട്ടെ. ആരെങ്കിലും ഇവരെ ഒന്ന് പിടിച്ച് പുറത്തിറക്കിക്കേ. അപ്പുറത്ത് പോയി കളിച്ചാ മതി. നിങ്ങൾക്ക് എവിടെ കാര്യം? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ആരെങ്കിലും വന്ന് പിള്ളേരെ പിടിച്ച് പുറത്തോട്ടാക്ക്. ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് എന്തോ കാണിക്കാനാ? അങ്ങനെ വെറും വാക്കുകൾ കൊണ്ട് എഴുതിത്തള്ളാൻ നോക്കണ്ട. അവരുടെ ആഗ്രഹം അത്രമേൽ ദൃഢമാണെങ്കിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ വരും കാലം ഇവർക്കായി മാത്രം ഗൂഢാലോചന ചെയ്യും. ഇതിലും വർണ്ണാഭമായ താര സാന്നിധ്യത്തിന്റെ തിളക്കത്തിൽ നാളെയുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. ഓ, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി താരപുത്രന്മാർ മാത്രം അഭിനയിച്ചാ മതി എന്നായിരിക്കും? കൊള്ളാം കൊള്ളാം. ഒരിക്കലുമല്ല. മക്കത്തായത്തിന്റെയും മരമക്കത്തായത്തിന്റെയും ചങ്ങല കൊണ്ട് തളയ്ക്കാനാവില്ല കലയുടെ ഉദാത്തമായ രംഗഭൂമിയിലേക്കുള്ള ഒരു കവാടങ്ങൾ. കഴിവുള്ളവർ ആരായാലും അവർ ഇച്ഛാശക്തി കൊണ്ട് ആ കോട്ടവാതിലുകൾ തുറന്നു വരിക തന്നെ ചെയ്യും. ജ്യോതിഷേട്ടാ, ചിരിക്കുടുക്ക സർ, 90s ഫിലിം അവാർഡ് നൈറ്റ് എന്ന നിങ്ങളുടെ ആശയത്തിന് ആദ്യം ഒരു വലിയ കയ്യടി. അതില് അന്നത്തെ ഏറ്റവും മികച്ച താരങ്ങളോടൊപ്പം അവരുടെ കുട്ടികളെ കൂടെ കൊണ്ടുവന്നതും ഏറ്റവും പുതുമയുള്ള കാഴ്ചയായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ചില കമൻസും ഒക്കെ രസകരമായിരുന്നു. സുഖമായിട്ട് വരുന്നത് എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ഒരു പുതുമയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ചിരിക്കുടുക്ക. താങ്ക് യു സോ മച്ച്. ശ്വേതശിശി, ടീം ചിരിക്കുടുക്ക, എനിക്ക് ഏറ്റവും ചിരി വന്നത് മല്ലിക ആണ്ടിന്റെ സൗണ്ട്. അത് സൂപ്പർവായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാളിദാസൻ വരെ കുഞ്ഞായിട്ട് വന്ന് അതെല്ലാം കാണിച്ചത് അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്ന ഒരു പുതുമയായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്. അതാണ് നിങ്ങളുടെ ഈ ഒരു എനിക്ക് തോന്നുന്ന സ്കിറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. താങ്ക് യു സോ മച്ച്. ടീം ചിരിക്കുടുക്ക, എനിക്ക് ഞാൻ ഈ കൂടുതലും അനുകരണം ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ സ്കിറ്റുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ തന്നെ കുട്ടിക്കാലം കാണിച്ചു എന്ന് പറയണതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയണത്. അവരുടെ ശബ്ദത്തിന് സാമ്യമാകുന്ന രീതിയിൽ തന്നെ അവരിപ്പോൾ പറഞ്ഞ് ഹിറ്റായ സിനിമകളിലെ ഡയലോഗുകൾ ചേർത്തുകൊണ്ട് തന്നെ അവതരിപ്പിച്ചതിനാണ് ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിരുന്നു. എനിക്കിതിനകത്ത് രവികുമാർ ഏട്ടനെ ചെയ്ത ആ ഡ്യൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്നായിരുന്നു. ഇപ്പോൾ ഉള്ളത് വെച്ച് നിങ്ങളൊരു നല്ലൊരു ഓളമാക്കി, ഒരു ആഘോഷമാക്കി എന്ന് തന്നെ പറയുന്നു. നന്നായിരുന്നു. റിമി, ടീം ചിരിക്കൊടുക്ക, ഈ ആശയത്തിന് കൊടുക്കണം, ഈ പുതുമയ്ക്ക് കൊടുക്കണം, ഈ ആവിഷ്കരണത്തിന് കൊടുക്കണം, ഞങ്ങളെ ചിരിപ്പിച്ചതിന് കൊടുക്കണം നല്ലൊരു കയ്യടി. ദുൽഖർ ആയിക്കോട്ടെ, ഇന്ദ്രജിത് ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, വിനീത് ശ്രീനിവാസൻ, കാളിദാസൻ അടക്കം ഒരു പുതിയ തലമുറ നമുക്ക് എത്തി. അപ്പം ഇവരുടെയൊക്കെ ബാല്യകാലം ഒരു പക്ഷെ കണ്ടിട്ടുള്ളൊരു വ്യക്തി എനിക്ക് തോന്നുന്നു ജഗദീഷേടനായിരിക്കും നമ്മുടെ ഇടയിൽ. അന്നേ വിചാരിച്ചിരുന്നോ ഈ പിള്ളേരെ കണ്ടപ്പോൾ ഇവരിൽ ഇങ്ങനെ നാളത്തെ ഒരു സ്റ്റാർസ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഒരു ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന്? അല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനീതിൻ്റെ കാര്യത്തിൽ വിനീതിന് താല്പര്യമുണ്ട്. അന്നേ ഈ മാപ്പിളപ്പാട്ടിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ദുൽഖറിനെ കണ്ടിട്ടുണ്ട്? പിന്നെ കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ദുൽഖറിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദുൽഖറിന് ഇത്രയും ഒരു ടാലൻ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ സിനിമ നടനാകാനുള്ള ആഗ്രഹം ഉണ്ടെന്നോ ഒന്നും അന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. താങ്ക് യു. ശരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ സിനിമാ വിശേഷങ്ങളിലെ മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് നസീർ ക ഓൺ 20. 18. താങ്ക് യു. ശ്വേതജി, 18. താങ്ക് യു. ജ്യോതിഷേട്ടാ, 37 out of 40. താങ്ക് യു. റിമി, 18. താങ്ക് യു. ടീം ശരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 91 on 100. താങ്ക് യു. എന്തെങ്കിലും ഒരു നസീർക്കയുടെ ഒരു പെർഫോമൻസ് ഈ എപ്പിസോഡിന് വേണ്ടി നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ്.
നമ്മൾ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമയാണ് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന് പറയുന്ന ചിത്രം. അതിൻ്റെ ബാഹുബലി ബിഗിനിങ് വന്നപ്പോൾ നിർത്തിയത് ബാഹുബലിയെ കട്ടപ്പ കുത്തിക്കൊല നിർത്താണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച, രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ്, അത് ഞാനൊന്ന് അവതരിപ്പിക്കാം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രമുഖർ വിവിധ സ്റ്റുഡിയോയിൽ നിന്നും ചേരുകയാണ്. പുതുപ്പള്ളിയിൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടി ലൈനിലുണ്ട്. നമുക്ക് ചോദിക്കാം, സാർ, കട്ടപ്പ ബാഹുബലി എന്തിനാണ് കൊന്നത്? ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, ഒരു പെണ്ണ് കാരണമാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായത്, രാജ്യം നഷ്ടമായത്, എല്ലാം നഷ്ടപ്പെട്ടത് ഒരു പെണ്ണ് കാരണമാണ്. ഞങ്ങളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയതും ഇപ്പോൾ ഞാൻ നെട്ടോട്ട് ഓടുന്നതൊക്കെ ഒരു പെണ്ണ് കാരണമാണ്. പെണ്ണൊരുമ്പെട്ടാൽ ആണുങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പുറകിൽ നിന്ന് ഒറ്റ കുത്തിനാണ് കൊന്നത്. സങ്കടകരമായ ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ പാല സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ കെ എം മാണി ചേരുകയാണ്. മാണി സാർ, എന്താണ് ഈ കട്ടപ്പയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പിന്നിൽ നിന്നാണ് ബാഹുബലിയെ കുത്തിയെന്നാണ് പറയുന്നത്. എന്തായിരിക്കും പിന്നിൽ നിന്ന് കുത്താനുണ്ടായ ഒരു ചേതോ വികാരം? അതാണോ ഏറ്റവും വലിയ കാര്യം? ഇവിടെ ആരൊക്കെ പറഞ്ഞു ഈ നാരെയൊക്കെ കുത്തുന്നു? എന്നെ ഒന്ന് കുത്തിയില്ലേ? ഞങ്ങളുടെ ഭരണത്തിലിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭരണപക്ഷത്തുള്ളവര് എന്നെ ഒന്ന് പുറകിൽ കുത്താൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഒരു ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ പുറകിൽ നിന്ന് അവരെ ഒന്ന് കുത്തി. അപ്പം കുത്ത ഇങ്ങനെ പുറകിൽ നിന്ന് മുമ്പിൽ നിന്നൊക്കെ വരും. അതുപോലെ തന്നെ ഈ കട്ടപ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരി പേര് ശരിക്കും കട്ടപ്പ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് കുട്ടപ്പായി എന്നായിരുന്നു. അദ്ദേഹം കട്ടപ്പനെയാണ് ജനിച്ചത്. അദ്ദേഹത്തിന് പിന്നെ എങ്ങനെ ഈ പേര് വന്നു? അദ്ദേഹം ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് വിശന്ന് വലഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു ബേക്കറി കയറി ഒരു റൊട്ടി കട്ടപ്പ. അതേപോലെ തന്നെ അദ്ദേഹം മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ജ്വല്ലറി കയറി അദ്ദേഹം ഒരു സ്വർണമാല കട്ടപ്പ. അങ്ങനെ ഓരോന്നോരോന്ന് കട്ടപ്പ അദ്ദേഹത്തിന് ആ പേര് വീണു. അപ്പം അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഓക്കെ, ഇപ്പോൾ ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദൻ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മകിഴ്മതി സാമ്രാജ്യത്തിനെ എതിർക്കാൻ വന്ന കാലകേയനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ബാഹുബലി ബാഹുബലി യുദ്ധം നയിച്ചു. കഴിഞ്ഞ ഇലക്ഷന് പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടി എന്നെ മുന്നിൽ നിർത്തി കളിച്ചതുപോലെ ബാഹുബലിയെ മുന്നിൽ നിർത്തി കളിപ്പിച്ചു. ഒടുവിൽ യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഭൽവാൽ ദേവൻ പ്രധാനമന്ത്രി ബാഹുബലിക്ക് ഒരു സ്ഥാനവും കൊടുത്തു. എനിക്കും കിട്ടി ഒരു സ്ഥാനം. ഭരണകമ്മീഷൻ, ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയുണ്ട്. ഉണ്ട്. ഗുണമുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പോൾ തിരുവഞ്ചൂരിൽ നിന്നും സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. സാർ, എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ പറയുന്നു ബാഹുബലിയെ ഒരു കുത്തിനാണ് കൊന്നതെന്ന്. നികേഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നികേഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായല്ലോ ഒരു കുത്താണ് കുത്തിയെന്ന്. നികേഷേ, 46 കുത്താണ് പുറകിൽ നിന്ന് കുത്തിയത്. ഞാൻ എണ്ണിയിട്ടുണ്ട്, 46. നികേഷേ, ഈ ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിയ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. മാനി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വായിക്കാം. കടപ്പ കപ്പട കട്ടപ്പാര. ഓക്കെ, താങ്കൾ ശരിക്കും ആ പേര് പറഞ്ഞ് പഠിച്ചിട്ട് വരുമോ? അതുവരേക്കും ചെറിയ ഒരു ഇടവേള. നന്ദി, നമസ്കാരം.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള ഓപ്പോ F5 ഫോൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. സോ ലെറ്റ്സ് മേക്ക് ദി റിയൽ യു. പക്ഷേ ഫോട്ടോ നമ്മുടെ സെൽഫി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഉണ്ട് നസീർക്ക്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ കുട്ടി താരങ്ങളെയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെന്താ വരൂ, വരൂ, ഓടി വാ. സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇതാ നിർത്തുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മൊമെന്റും എല്ലാ നിമിഷങ്ങളും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുകയാണ്. സോ അൺടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ് വൈൻഡിംഗ് അപ്പ്. അവളുടെ 6 പ്രസവം കഴിഞ്ഞപ്പോഴാ അവള് തളർന്നു പോയത്. അപ്പൊ ഫുൾ ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോ വണ്ടിയുടെ ചേസ് ഒടിഞ്ഞു. Hi, Mr. Nair. Oh, what a surprise, Mrs. Girija Janardhan. Panikir. Wow. ശരീരത്തിൽ തൊട്ടുള്ള കളി ഒന്നും വേണ്ട മിസ്റ്റർ നായർ. എനിക്ക് പെട്ടെന്ന് പോണം, നാളെ ഒരു ഓപ്പറേഷൻ ഉള്ളതാ. ആ എടാ ലഡു, അപ്പൊ നിനക്ക് നാളെ മോർച്ചറിയുന്ന ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ. തലച്ചോറ് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ ആയിരുന്നു. എന്നിട്ട് തലച്ചോറ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊതിച്ചോറ് എടുത്ത് വെച്ച് തയ്ച്ച് വിട്ടത്. കുഞ്ഞമ്മ അടിപ്പഞ്ഞി കുഞ്ഞമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. എന്തുവാണോ എഴുതി വെച്ചിരിക്കുന്നത്? തുണിയും കോണുകളിലാണ് ജനിച്ചെന്നോ? എന്റെ പൊന്നടാവേ, എന്റെ അമ്മയുടെ വയറ്റിൽ എനിക്ക് തുണിക്കടയല്ലായിരുന്നു. തുണിയായിട്ട് ഇങ്ങോട്ട് പോരാൻ പറയ. മറന്നോ? ആ മറന്നു ഓടുന്നു. മാറിയാറ്റിയാറ്